തോപ്പിൽ ഓർച്ചാർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും നിർബന്ധമായി നടേണ്ടുന്ന 10 പഴച്ചെടികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് മാവ് തന്നെയാണ്. മാവില്ലാത്ത ഒരു തോട്ടത്തെപ്പറ്റി നമുക്കൊരു കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനവും കൂടി വരുന്ന മഴയുടെ അളവും എല്ലാം മാവ് വളർത്തൽ ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒന്നാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഇനങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് ഓരോരുത്തർക്കും താല്പര്യമുള്ള ഇനം തിരഞ്ഞെടുക്കാം. ഇനി കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ പൂക്കുന്നതും എല്ലാ വർഷവും കായ്ക്കാൻ സാധ്യതയുള്ളതുമായ ഒരിനമാണ് കുളമ്പ്. ഇനി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ വളരെ പ്രചാരത്തിലുള്ളതും പഴുപ്പിക്കാൻ വളരെ ഉത്തമമായതുമായ ഒരു മാങ്ങയാണ് പ്രിയൂർ. ഒരു ഹൈബ്രിഡ് മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള മാങ്ങയാണ് പ്രിയൂർ. ഇത് ഏർലി സീസണാണ്, ഫൈബർ ഒട്ടും തന്നെ ഇല്ല. പ്രിയൂരും കുളമ്പും പച്ചയ്ക്ക് തീരെ പുളിയില്ലാത്ത ഇനങ്ങളാണ്. അതുകൊണ്ട് ഇവ കറി ഉപയോഗത്തിന് ഒട്ടും തന്നെ യോജിച്ചതല്ല. കേരളത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് മൂവാണ്ടൻ. കറിക്കും പഴത്തിനും ഒരുപോലെ യോജിച്ച ഇനങ്ങളാണ് ചേലൻ, കൊട്ടൂർക്കോണം, കൂടാതെ കാലാപ്പാടി എന്നിവ. നോർത്ത് ഇന്ത്യൻ മാവുകൾ പലതും രുചിയിൽ മികച്ചതാണെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി പൂർണ്ണമായി യോജിച്ചു പോകുന്നവയല്ല. നോംഡോക്മായി പോലുള്ള തായ്ലൻഡ് ഇനങ്ങൾ കേരളത്തിൽ നന്നായി വളരുന്നതും പഴത്തിൻ്റെ ആവശ്യത്തിന് വളരെ മികച്ചതുമാണ്. മാവ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയുള്ള മറ്റൊരു പഴച്ചെടിയാണ് പ്ലാവ്. വരിക്ക, കൂഴ തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ളതിൻ്റെ രണ്ട് വകഭേദങ്ങളിൽ കൂടുതൽ പേർക്കും ഇഷ്ടമുള്ളത് വരിക്കയോടാണ്. ഇതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മികച്ച ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തേൻവരിക്ക, J33, ഗംലസ് വൈറ്റ്, പത്താമുട്ടം, സിന്ദൂരം തുടങ്ങിയവയൊക്കെയാണ്. ഇനി അല്പം കൂടി വേഗം കായ്ക്കുന്ന ഇനങ്ങൾ വേണം എന്നുള്ളവർക്ക് വിയറ്റ്നാം സൂപ്പർ എർലിയോ കംബോഡിയൻ ജാക്കോ നടാവുന്നതാണ്. വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ കായ്ക്കും എന്നൊരു അഡ്വാൻറ്റേജ് കൂടി ഈ രണ്ടിനങ്ങൾക്കും ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ വരുന്ന അടുത്ത ഇനം പേരയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം ഇനം പേരക്കകളുണ്ടെങ്കിലും വിത്തിൻ്റെ കാഠിന്യം എന്ന ഒരു കാര്യം പരിഗണിക്കുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് പേരകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും. ഇതിൽ മികച്ച ഇനങ്ങളാണ് ജപ്പാൻ പേര, തായ് പിങ്ക്, അർക്കാകിരൺ മുതലായവ. ഇതിൽ തന്നെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അർക്കാകിരൺ. വളരെ മികച്ച ഫ്ലേവറും നിറവും മൃദുവായ വിത്തുകളും വർഷത്തിൽ പലതവണ കായ്ക്കും എന്ന പ്രത്യേകതയും ഈ പേരയ്ക്കുണ്ട്. അടുത്തത് റംബൂട്ടാനാണ്. കേരളീയരുടെ മനസ്സ് കീഴടക്കിയ വിദേശിയാണ് റംബൂട്ടാൻ. കൊമേഴ്സ്യലായും അല്ലാതെയും ഒക്കെ നാം ഇന്ന് ഏറ്റവും കൂടുതൽ നടുന്ന ഒരു പഴച്ചെടിയാണ് റംബൂട്ടാൻ. ഇതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് അനുയോജ്യമായ ഒരിനം തിരഞ്ഞെടുത്ത് നടാവുന്നതാണ്. അടുത്തതായി പഴങ്ങളുടെ തന്നെ റാണിയായ മാങ്കോസ്റ്റിനാണ്. അല്പം സാവധാനത്തിൽ വളരുന്നു എന്നതുകൊണ്ടാണ് പലരും ഇതിനോട് മുഖം തിരിക്കുന്നത്. എന്നിരുന്നാലും പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ലാത്ത എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് മാങ്കോസ്റ്റിൻ. അല്പം ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ പോലും നന്നായി വളരും എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കായ്ക്കാനായിട്ട് ഏകദേശം 7 വർഷത്തോളം എടുക്കും. കൊമേഴ്സ്യലായും അല്ലാതെയും ഒക്കെ ഇത് നമ്മുടെ നാട്ടിൽ വളരെയേറെ ഇന്ന് പ്രചാരത്തിലെത്തിയിട്ടുണ്ട്. അടുത്തത് സപ്പോട്ടയാണ്. ചിക്കു സപ്പോട്ട എന്നൊക്കെ പറയുന്ന വളരെ കാലം മുമ്പ് തന്നെ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലെത്തി നന്നായി പ്രചാരം നേടിയ, ഇവിടെ നന്നായി വളരുന്ന, വർഷത്തിൽ പലതവണ പഴങ്ങളുണ്ടാകുന്ന
ഒന്നാണിത്. ഇതിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. ബനാന സപ്പോട്ട, കാലപ്പെട്ടി സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ ടൈപ്പ് എന്നിങ്ങനെ. ഇനി ഇതിൽ തന്നെ ഒരല്പം വേരിയേഷൻ വേണം, അല്ലെങ്കിൽ ഒരല്പം എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ഐറ്റം വേണം എന്ന് തോന്നുന്നവർക്ക് മേമി സപ്പോട്ടയെ കൂടി പരിഗണിക്കാം. ഇതും നമ്മുടെ നാട്ടിൽ നന്നായി കായ്ക്കും എന്ന് തെളിയിച്ച് കഴിഞ്ഞു. ചിക്കു സപ്പോട്ടയെ അപേക്ഷിച്ച് അല്പം കൂടി സ്പേസ് കൂടുതലെടുക്കും മേമി സപ്പോട്ട. കൂടാതെ കായ്ക്കാൻ അല്പം കൂടി സമയം വേണം. പക്ഷെ പഴങ്ങൾക്ക് നല്ല ആകർഷകമായ നിറവും കൂടുതൽ വലിപ്പവുമൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിലുള്ള അടുത്ത ഐറ്റമാണ് ജബോട്ടിക്കാവ. മുന്തിരിക്ക് പകരക്കാരനായി വന്ന് നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു പഴമാണ് ജബോട്ടിക്കാവ. കോമൺ മുന്തിരി നമ്മുടെ നാട്ടിൽ നന്നായി പിടിക്കാത്തിടത്തോളം കാലം ജബോട്ടിക്കാവയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ സൗകര്യം അനുസരിച്ച് തറയിലോ ചട്ടിയിലോ ഒക്കെ ഇവയെ വളർത്താം. സബാറ എന്ന വളരെ സമയമെടുത്ത് കായ്ക്കുന്നതിനാണ് ആദ്യം നമ്മുടെ നാട്ടിൽ വന്നത്. അതിനുശേഷം വന്ന പ്രിക്കോസി, എസ്കാർലറ്റ്, റെഡ് ഹൈബ്രിഡ് തുടങ്ങിയവ താരതമ്യേന കുറഞ്ഞ കാലം കൊണ്ട് നന്നായി കേരളത്തിൽ കായ്ക്കുന്നതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. മഴക്കാലമായാലും വേനൽക്കാലമായാലും രുചി ഏറെക്കുറെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന വളരെ ചുരുക്കം പഴങ്ങളിൽ ഒന്നുകൂടിയാണ് ജബോട്ടിക്കാവ. നമ്മുടെ ഈ ലിസ്റ്റിലുള്ള അടുത്ത ഐറ്റമാണ് അബിയു. വിദേശത്തു നിന്നെത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായ ഒന്നാണ് അബിയു. ഇന്ന് കൊമേഴ്സ്യലായും അല്ലാതെയുമെല്ലാം ഇവ വളരെ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. സീഡ്ലിംഗ് 2.5 വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങും എന്നതാണ് അബിയുവിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. കൂടാതെ നല്ല രുചിയുള്ള ആകർഷണീയമായ വലിയ പഴങ്ങളാണ് ഇവയ്ക്കുള്ളത്. അബിയുവിൻ്റെ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി കായ്ക്കുന്ന മാതൃവൃക്ഷം കണ്ടുറപ്പ് വരുത്തിയ ശേഷം മാത്രം നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുക്കുക. നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്ന അടുത്ത പഴം ആത്ത അഥവാ അനോന ഫാമിലി. അതിൽ തന്നെ അനേകം പഴങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്ന കസ്റ്റാർഡ് ആപ്പിൾ അഥവാ അനോന റെട്ടിക്കുലാറ്റ, ചിലർക്ക് ഇതിനോടായിരിക്കും താല്പര്യം. നമ്മുടെ നാട്ടിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അനോനയാണ്, നന്നായി വളരും ഇവിടെ. പക്ഷെ ചിലർക്ക് റോളീനിയ, ഇത് അല്പം കൂടെ തിക്കാണ്, ക്രീമിയാണ്, നല്ല ഫ്ലേവർ ഉള്ളതാണ്. പിന്നെ ഇതിന് നല്ല വലിപ്പമുണ്ട്. ഇത് വിദേശിയാണ്, പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെത്താൻ അല്പം വൈകി. ഒരു 5-6 വർഷം കൊണ്ടൊക്കെയാണ് ഇതിവിടെ പോപ്പുലറായി വന്നിട്ടുള്ളത്. ഇനി ഇതിന് അല്പം മധുരം കുറവാണെന്ന് ചിലർക്കൊരു പരാതിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സീതാപ്പഴം അഥവാ ഷുഗർ ആപ്പിൾ അത് പരിഗണിക്കാം. അതിൽ തന്നെ പുതിയ കുറച്ച് ഇനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കീപ്പിംഗ് ക്വാളിറ്റി ഉള്ളതും കുറച്ചുകൂടെ വലുപ്പവും സീഡ് ഫ്ലഷ് റേഷ്യോ ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പുതിയ ഇനങ്ങൾ വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ ഇവിടെ നന്നായി വളരും, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഏതാണ്ട് 2-3 വർഷം കൊണ്ട് കായകൾ കിട്ടിത്തുടങ്ങും. വർഷത്തിൽ 2-3 തവണ ഒക്കെ കായ്ക്കുന്നുണ്ട് ഇവ. ഇത് പഴുത്താൽ ഇങ്ങനെയാണ്, വളരെ മികച്ച രുചിയുണ്ട് ഇവയ്ക്ക്. മുമ്പ് വന്ന വെറൈറ്റികളെ അപേക്ഷിച്ച് കുറച്ചുകൂടിയൊക്കെ ഫ്ലഷ് കൂടുതലുണ്ട് ഇപ്പോൾ വരുന്നതിന്. അപ്പോൾ അനോന ഫാമിലിയിൽ നിന്ന് 3 ഐറ്റംസാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അതിൽ നിന്ന് ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോന്ന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്ന ലാസ്റ്റ് ഐറ്റം, അത് പിത്തായ എന്നൊക്കെ പറയുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ആദ്യകാലങ്ങളിൽ വേണ്ടത്ര രുചിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലരും തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ വളരെ നിർബന്ധമായി നടേണ്ടുന്ന ഒരു ചെടിയെന്നാണ് ഞാൻ പറയുക. രുചിയുള്ള പല ഇനങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പരിചയപ്പെടുത്തിയ 10 ചെടികളും ഇവിടെ നന്നായി വളരുന്നതും മെയിൽ ഫീമെയിൽ ഇഷ്യൂസ് ഇല്ലാത്തതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിലൂടെ
വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.